عليكم ورحمة الله وبركاته طلابي وطالباتي الأعزاء نحن في الباب الثالث عشر من كتاب تكنولوجيا المعلومات والاتصالات في اللغة العربية وفي هذا الباب نحن ندرس عن الأدوات واستخداماتها في تبويب تصميم وتبويب انتقالات وتبويب حركات فهذه هي التبويبات الثلاثة في مايكروسوفت باوربوينت فأولا اليوم نحن نتعرف على أدوات في تبويب تصميم ديزاين تاب والمجموعة الأولى في هذه في هذا التبويب المجموعة الأولى في هذا التبويب مجموعة نسخ مجموعة نسخ theme group تقدم هذه المجموعة عديدا من النسخ أي السمات للشرائح التي تم تصميمها مسبقا مع الألوان والخطوط والرسومات وبالنقر فوق السهم الصغير بجانب النسخ تظهر السمات كلها في القائمة ومن الأفضل أن نختار سمة من سمات التصميم للشرائح قبل أن نبدأ كتابة النصوص وإدراج الصور والفيديو في الشرائح وإلا ستحدث التغيرات في تنسيق الخط والفكرة والأشكال فإدلات വരുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ തീമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രസൻറ്റേഷൻ തീമിനെ സെലക്ട് ചെയ്യുക അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു തീമിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കിതിനകത്തേക്ക് ക്ലിക്ക് ചെയ്താൽ ആവശ്യമുള്ള രീതിയിലുള്ള ഡിസൈനുകൾ അവിടെ കിട്ടും ആ ഡിസൈനുകൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുള്ള കളറൊക്കെ കൊടുത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക തീമിനെ അനുസരിച്ച് ചെയ്തിട്ടുള്ളതായിരിക്കും അപ്പോൾ നമുക്ക് നല്ലത് ആദ്യം തന്നെ ആദ്യം ഡിസൈനിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നിട്ട് ടൈപ്പിങ്ങും അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ ടൈപ്പിങ്ങൊക്കെ കഴിഞ്ഞു പിക്ചറൊക്കെ ഇൻസേർട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തീം സെലക്ട് ചെയ്യുമ്പോൾ ആ തീമിൻ്റെ ഒരു സെറ്റിങ്സ് ഉണ്ടാവും ആ തീമിൻ്റെ ഒരു ഫോർമാറ്റിംഗ് ഉണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ചെയ്ത ഫോർമാറ്റിംഗ് ടോട്ടലി മാറും അപ്പോൾ അതാണ് ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഞാനിവിടെ ഒരു മോഡൽ കാണിച്ചു തരാം ഇതാണ് ഡിസൈൻ ടാബ് എന്ന് പറയുന്നത് അതിൽ ആദ്യം തന്നെ തീംസാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഞാൻ സൂചിപ്പിച്ച പോലെ ഇതിലേതെങ്കിലും ഒരു തീമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസ് ഫോർ തീമുണ്ട് അതായത് നെറ്റിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ തീമുകളെ നെറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതിലേതെങ്കിലും ഒരു തീം സെലക്ട് ചെയ്യുക നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള തീമുകൾ നമുക്കറിയാം ഈ തീം ഇവിടെ വന്നു ഇനി ഞാൻ പുതിയ ഒരു പേജ് എടുത്താൽ ആ തീമിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഇനി അത് ഞാൻ തീം മാറ്റി അപ്പോൾ കണ്ടോ അതിനനുസരിച്ച് ആ തീം മാറുന്നതിനനുസരിച്ച് എന്തൊക്കെയാണോ അതിൻ്റെ ഒരു പാറ്റേൺ ആ പാറ്റേണിനനുസരിച്ച് ഇതിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിതിൽ ഏതെങ്കിലും ഒരു തീമിനെ സെലക്ട് ചെയ്തു ഒരു നുസക്കിനെ തിരഞ്ഞെടുത്തു എന്നിട്ട് അതിൻ്റെ കളറ് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ആക്കാം കണ്ടോ വ്യത്യസ്ത രീതിയിലുള്ള അതേ ഡിസൈൻ തന്നെ ആയിരിക്കും ആ ഡിസൈനിൽ ചെറിയ കളർ മാറ്റങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ കളർ കോമ്പിനേഷൻ ഏതാ വേണ്ടെച്ചെങ്കിൽ നമുക്കതിനനുസരിച്ച് കളർ കോമ്പിനേഷൻസിന് മാറ്റാം കണ്ടോ അതുപോലെ ഫോണ്ടിനെ മാറ്റണമെങ്കിൽ ഇതിനകത്തുള്ള മൊത്തം ഫോണ്ടിനെ ഇങ്ങനെ ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് വേണമെങ്കിൽ ആ ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ അത് ഒരു രീതിയാണ് കസ്റ്റമൈസ് ഫോണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്യാൻ വേണമെങ്കിൽ കസ്റ്റമൈസ് ഫോണ്ടിൽ നമുക്ക് ഇവിടുന്ന് ഹെഡിങ്ങിൻ്റെ ഫോണ്ട് ഏത് വേണം ലാറ്റിൻ്റെ അതുപോലെ ബോഡി ഫ്രണ്ട് ബോഡി ഫോണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടെക്സ്റ്റും ടൈറ്റിലും വരുമല്ലോ അപ്പോൾ ടൈറ്റിലിൻ്റെ ഫോണ്ട് ഏതായിരിക്കണം അതുപോലെ അതിനകത്ത് വരുന്ന കണ്ടൻറ്റിൻ്റെ ഫോണ്ട് ഏതായിരിക്കണം അത് അറബിയിലും ഇംഗ്ലീഷിലും നമുക്ക് പ്രത്യേകം കൊടുക്കാൻ പറ്റും ലാറ്റിൻ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക അതുപോലെ കോംപ്ലക്സ് സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അറബി കൊടുക്കാം എന്നിട്ട് ഈ ഫോണ്ട് സീരീസിന് നമുക്കൊരു പേരും കൊടുക്കാൻ വേണമെങ്കിൽ
ഇംഗ്ലീഷ് ഇവിടെ ഇതുപോലെ തന്നെ കിടക്കട്ടെ അറബി ഞാൻ നമ്മളുടെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അറബി ഫോണ്ടിലേക്ക് സക്കൽ മജല്ല എന്ന ഫോണ്ടിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു ബോഡിയും അതുപോലെ തന്നെ സക്കൽ മജല്ലയിലേക്ക് ഫിറ്റ് ചെയ്തു എന്നിട്ട് ഞാനിതിവിടെ കസ്റ്റം വൺ എന്നുള്ളതിന് പകരം അറബിക് വൺ എന്ന് ഞാൻ കൊടുത്തു അറബിക് വൺ എന്ന് കൊടുത്താൽ ഈ ഒരു തീം ഈ ഒരു ഫോണ്ട് സിസ്റ്റം അവിടെ വരും ഈ ഒരു ഫോണ്ട് സിസ്റ്റത്തിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ഇപ്പം ഞാൻ ഇവിടുന്ന് ഫോണ്ടിൽ പോകുന്നു ഇവിടെ അറബിക് വൺ എന്ന ഫോണ്ടിലേക്ക് ഇത് മാറി അതുപോലെ തന്നെ ഇഫക്റ്റിൽ എടുക്കാം ഇപ്പം ഞാനിവിടെ ചെയ്യുന്ന ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കും ഇത് ഈ ഒരു രീതിയിൽ വരണമെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഉണ്ടോ ഇങ്ങനെയുള്ള ഏത് രീതിയിലാണോ ഇതിനകത്ത് വരുന്ന വർക്കുകൾ വേണ്ടതെങ്കിൽ ഇപ്പം ഞാനിതെടുത്തു അതെടുത്ത് കഴിഞ്ഞാൽ ഇനി ഞാനിതിനകത്ത് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഇതിനകത്ത് ഞാനൊരു ഇൻസേർട്ടിൽ പോയിട്ട് ഒരു ഡ്രാഗ് ചെയ്ത് വന്നു ഉണ്ടോ അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു പിന്നെ ആ ഡിസൈന് ഇതിനകത്തുള്ള തീമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ തീം ഇനി ഇവിടുന്ന് മാറ്റിയാൽ ഡിസൈനിൽ പോയിട്ട് ഞാൻ ഇവിടുന്ന് തീം ഇങ്ങോട്ട് മാറ്റി ഉണ്ടോ ആ തീം മാറുന്നതിനനുസരിച്ച് ഇവിടെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചു അപ്പോൾ അതാണ് ഇവിടെ നിന്ന് ഒന്ന് മനസ്സിലാക്കാനുള്ളത് പിന്നെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് സ്ലൈഡ് സൈസാണ് ഇതിനകത്ത് സ്ലൈഡ് സൈസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ടാകും സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുന്നത് 4 ഇഞ്ചും 3 ഇഞ്ചും കൂടി ഉള്ളത് ഹൈറ്റ് വിഡ്ത്ത് 4 ഹൈറ്റ് 3 ഇഞ്ച് ആയിങ്ങാണ്ട് അതുപോലെ 16:9 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് 16:9 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് വൈഡായിട്ട് കാണാൻ പറ്റും അപ്പോൾ വൈഡും ഉണ്ട് സ്റ്റാൻഡേർഡും ഉണ്ട് ഇപ്പോൾ ഞാനിത് ചെയ്തിട്ടുള്ളത് വൈഡാണ് അത് സ്റ്റാൻഡേർഡിലേക്ക് എടുത്താൽ നമുക്കിവിടെ കാണാൻ പറ്റും കണ്ടോ ഈ ഒരു രീതിയിലേക്ക് സ്റ്റാൻഡേർഡ് മാറി ഇപ്പോൾ പൊതുവേ നമ്മൾ പ്രസൻറ്റേഷനിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്ലൈഡ് വൈഡാണ് കുറച്ചും കൂടെ നല്ലത് സ്ക്രീനുകളൊക്കെ വൈഡായിട്ടാണല്ലോ കാണാറുള്ളത് അതല്ല പുതിയൊരു സ്ലൈഡ് രീതി എടുക്കണമെങ്കിൽ നമുക്ക് കസ്റ്റം സ്ലൈഡിൽ നിന്ന് പോയിട്ട് കസ്റ്റം സ്ലൈഡിന് സൈസ് കൊടുക്കാൻ പറ്റും അത് പോർട്രേറ്റ് വേണോ ലാൻഡ്സ്കേപ്പ് വേണോ എന്നൊക്കെ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു കാര്യം അങ്ങനെയായി ഇപ്പോൾ തീം സെലക്ട് ചെയ്തു തീമിൻ്റെ സെലക്ട് ചെയ്ത് അതിൻ്റെ കളർ കോമ്പിനേഷൻ സെലക്ട് ചെയ്തു ഈ കളർ കോമ്പിനേഷൻ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫോണ്ടും അതിൻ്റെ ഇഫക്റ്റുകളും വേണമെങ്കിൽ മാറ്റാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് രീതി ഏത് രീതിയിൽ വേണം എന്നുള്ളതൊക്കെ ഇവിടുന്ന് തിരഞ്ഞെടുക്കാം ഇനി ഇവിടുന്ന് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഈ ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് പോയിട്ട് ഇവിടെ ഇതിൻ്റെ സ്ലൈഡ് കളർ നമുക്ക് കണ്ടോ ഇതിനനുസരിച്ച് ഇവിടെ ഒരു ഗ്രേഡിയൻ്റ് കളർ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പിക്ചർ ടെക്സ്റ്റർ ഏത് രീതിയിൽ പിക്ചർ ടെക്സ്റ്റർ വേണോ പാറ്റേൺ ഫില്ല് വേണോ ഏത് പാറ്റേൺ വേണോ എന്നൊക്കെ നമുക്ക് ഇവിടുന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്സ് കൊടുത്താം ഹൈഡ് ബാക്ക്ഗ്രൗണ്ട് ഗ്രാഫിക്സ് ഈ ഗ്രാഫിക്സ് മൊത്തം ഒഴിവായി കണ്ടോ ടോട്ടലി ഇതിനകത്തുള്ള ഈ പാറ്റേൺ മാത്രം വന്നു ഇങ്ങനെയുള്ള അപ്ലൈ ടു ആൾ കൊടുത്താൽ എല്ലാ സ്ലൈഡിലും ഇത് ബാധകമാവും ഇപ്പം നമ്മൾ ഈ കറണ്ട് സ്ലൈഡിന് മാത്രമാണ് ഇത് ബാധകമായിട്ടുള്ളത് അപ്ലൈ ടു ആൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം സ്ലൈഡുകൾക്ക് ഇത് ബാധകമായി അപ്പോൾ ഇത്രയുമാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് തീം എന്ന് പറയുന്ന ഡിസൈൻ ടാബിൽ പഠിക്കാനുള്ളത് ഇപ്പോൾ ഡിസൈൻ ടാബിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നമ്മൾ ഇതിനകത്ത് തീമാണ് പഠിച്ചു വന്നത് തീമിൻ്റെ കാര്യമാണ് ഇപ്പോൾ അതിൽ സംസാരിച്ചത് അത് കഴിഞ്ഞ് സംസാരിച്ചതിന് പുറത്തുള്ളത് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കൂടെ പഠിച്ചു അല്ലെ വേരിയൻസ് എന്ന് പറയുന്ന അതിൽ അഷ്കാലുകൾ മുത്തനവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഈ പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട് അതാണ് ഈ പറയുന്നത് മജ്മുഅത്തു അഷ്കാൽ മുഖ്തലഫ ബിസ്തിഖ്ദാമിൽ അദവാത്തി ഫി ഹാദിഹിൽ മജ്മുഅ മുംകിനു തൻസീക ഷറായി ബി തഗ്യീരി അൽവാനി സിമ്മതി വ ഖുതൂതി സിമ്മതി വ തഹ്സീറാത്തി സിമ്മ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുക അതാണ് വേരിയൻസ് നമ്മൾ പഠിച്ചില്ലേ വേരിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ കണ്ടു ആ ഗ്രൂപ്പിലെ ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ലൈഡുകളുടെ ഫോർമാറ്റിങ് മാറ്റാൻ പറ്റും ആ സ്ലൈഡുകളുടെ ഫോർമാറ്റിങ് നമുക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കളറ് പാറ്റേൺ കളറ് മാറ്റാം അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തീം കളറ് അതിൻ്റെ തീമിൻ്റെ ലൈനുകൾ അത് ഷേപ്സുകൾ അങ്ങനെ ഇഫക്റ്റുകൾ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ പഠിച്ചു പിന്നെ മജ്മുഅത്തു തഖ്സീസ് എന്നുള്ളതാണ് അതായത് തുഖദിമു ഹാദിഹിൽ മജ്മുഅ എന്ന് പറയുന്ന ഇത് കസ്റ്റം എന്ന് പറയുന്നത് ആ കസ്റ്റം ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കസ്റ്റം എന്ന് പറയുന്ന ഇവിടെ മജ്മുഅ ആയിട്ട് വരുന്നത് കാണാം കണ്ടോ ഇങ്ങനെ കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു കാണാൻ പറ്റും മജ്മുഅത്തു തഖ്സീസ് അതല്ലൂല ഹജ്മു ശരിയ അതിൽ ഒന്നാമത്തെ നമുക്ക് പിന്നെ സ്ലൈഡിൻ്റെ സൈസ് നമ്മൾ കണ്ടല്ലോ ഒന്ന് കിയാസിയ ദുസ്തഖദമുൽ തഴീന ഹജ്മു ശരിയ വ നൗഇയതിഹ
അതിൻ്റെ സൈസ് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ തീരുമാനിക്കാനുള്ളതാണ്. പുനെ ഹജ്മാനി രണ്ട് തരത്തിലുള്ള സൈസുകൾ അവിടെ ഉണ്ട്. ഒന്ന് കിയാസിയ സ്റ്റാൻഡേർഡ്, രണ്ട് ബസാനിയെ മിൽ ഉഷാഷ, അതായത് ഫുൾ സ്ക്രീന്, അതായത് വൈഡ് സ്ക്രീൻ എന്ന് പറയുന്നത്, വൈഡ് സ്ക്രീൻ എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷൻസ് കാണാം. അതല്ലെങ്കിലോ നമുക്ക് വലാദാത്തു സാനിയ തെൻസീക്കുൽ ഖൽഫിയ, അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ സൈസ് കൊടുക്കുകയും ചെയ്യാം അല്ലെ, സൈസ് വേറെ നമുക്ക് പ്രത്യേകം സൈസ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം എന്ന് പറഞ്ഞു. അതുപോലെ വലാദാത്തു സാനി രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഈ തെൻസീക്കുൽ ഖൽഫിയ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒക്കെ താരഫ്നൻ തെൻസീക്കുൽ ഖൽഫിയ ഇന്ദിൽ ബയാനൻ അൻമാത്തിൽ ഖൽഫിയ ഫിയാദിൽ ബാബ്, ബാക്ക്ഗ്രൗണ്ട് ഡിസൈന് പറയുന്നിടത്ത്, സ്റ്റൈൽസ് പറയുന്നിടത്ത് ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വനുംകിനു തഖ്സീസ് അൽ ഹജ്മ്, അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ സൈസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. വദാലിക്ക ബിന്നകരിഫോക ഹജ്മു ശരീഅത്ത് മുഖസ്സസ, കസ്റ്റം സ്ലൈഡ് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കണ്ടു അല്ലേ. ഇവിടെ കസ്റ്റം സ്ലൈഡ് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു, അതിൽ പോയിട്ട് നമുക്ക് അതിനെ റീസൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞത് പിന്നെ കിതാബത്തിൽ ഹജ്മി ഫി മുറബ്ബയിൽ ഇവാർലി ഹജ്മി ശരിയ, എന്നിട്ട് സ്ലൈഡിന്റെ സൈസ് ഏതാണോ വേണ്ടത് ആ സ്ലൈഡ് സൈസ് നമുക്ക് അതിനകത്ത് ഇൻസെർട്ട് എന്താണ് കൊടുക്കാം. അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു സൈസിൽ സ്ലൈഡിന്റെ കാര്യം തീരുമാനിക്കാം എന്നർത്ഥം. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്, സ്ലൈഡിന്റെ തീം പറയുന്നിടത്ത്, ഡിസൈനുകൾ പറയുന്നിടത്ത്. അപ്പൊ പ്രധാനം മനസ്സിലാക്കുക, ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് എന്നർത്ഥം.